ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടല മസാലേൻ്റേതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടുവക്കാം ഈയൊരു കടൽ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ വെള്ളക്കടലിലെ രണ്ട് മണിക്കൂർ കുതിർത്തിട്ട് ഒരഞ്ച് വിസിൽ അല്ലാന്നുണ്ടെങ്കിൽ ആറ് വിസിൽ വരെ വേവിച്ചെടുത്തതാണ് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടാ എനിക്ക് ഇതാ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ തന്നെ മുളക് പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുക എനിപ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ തന്നെ ചാട്ട് മസാല പൗഡർ പൗഡറില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക ഇല്ല ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം നമ്മൾ കടല വേവിച്ച വെള്ളയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സാക്കിയെടുക്കുക പിന്നെ ചട് മസാല ചേർത്താലില്ലേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക ചെറിയ റേറ്റേലും കേട്ടോ സൂപ്പർ മാർക്കറ്റിലെല്ലാം കിട്ടും എനിക്ക് ഇതാണ് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ടീസ്പൂണ് ചെറിയ ചീരകില്ലേ ക്യൂമിൻ സീഡ് അത് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ പീസ് ഇഞ്ചിയും മൂന്നോ നാലല്ലേ വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുത്തതാണ് അതിൻ്റെ റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു മുളക് മിക്സിയിലെ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുളകിൻ്റെ ആ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇനിയിപ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കടലിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി എടുക്കുക പിന്നിലെ ഈ ഒരു മസാലയിലേക്ക് കിടന്നിട്ട് ഈ ഒരു കടല നല്ലോണം എന്താ പറയുക കടലയിൽ മസാല പിടിക്കണം അതുവരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സാക്കിയെടുക്കുക ഇവെള്ളം നല്ലോണം വെറ്റി വരുന്നത് വരെ അപ്പം ഇതാ മൊത്തത്തിൽ വെറ്റി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഉള്ളി രണ്ട് തക്കാളി കുറച്ച് മല്ലിയില കുറച്ച് പച്ചമുളക് കക്കിരി പിന്നെ കോണ് കോണ് കുറച്ച് വേവിച്ചെടുത്തതാണ് കേട്ടാ ഞാൻ ആ ഫ്രോസൺ കോണ് വേവിച്ചെടുത്തതാണ് അപ്പം ഇതെല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സ് ആക്കി എടുക്കുക ഓപ്ഷനൽ ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിനാൽ അടിപൊളി ടേസ്റ്റിരിക്കും അപ്പം ഇതാ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കലാണ് പിന്നെ ഇതിൻ്റെ തന്നെ കറുപ്പ് കടല വെച്ചിട്ടുള്ള ഒരു കടല മസാല റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ കണ്ടോക്കാം കേട്ടാ ഇതാ ഞാൻ രണ്ട് ഉരുളക്കെങ്ങലെ ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കലാണ് ഇതിലേക്ക് ഉണ്ടെങ്കിൽ മാത്രം അനാറ് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിരിക്കും അനാറ് ചേർത്ത് കൊടുത്തതിനാൽ എനിയിതാ ഇതെല്ലാം കൂടിയിട്ട് എടുക്കുക പിന്നെ ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ചട്ട് മസാല ഇല്ലേ മസാല ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കലാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് പുളിക്കു വേണ്ടി ഞാൻ ചെറുനിറങ്ങയാ ടപ്പ് ഇനി കൊടുക്കുന്നത് നിങ്ങൾക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക പുളിവെള്ളം ചേർത്ത് കൊടുക്കുകയാണെന്നെങ്കിലേ നമ്മൾ കടയിൽ കുക്കാക്കൂലേ ആ ഒരു ടൈമിൽ വേണം ചേർത്ത് കൊടുക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വിനഗർ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതാ ചെറുനാരങ്ങിയാണ് പിന്നെടുക്കുന്നത് എന്നിട്ടെല്ലാം കൂടിയിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഈ ഒരു ഇഫ്താറിൻ്റെ ടൈമിൽ ഇന്നലെ എന്താ പറയുക ഇന്നലെ ഉണ്ടാക്കിക്കോട്ടോ രണ്ട് മണിക്കൂർ കടല കുതിർത്തേണ്ട പണിയല്ലല്ലോ എന്നിട്ട് എന്താ പറയുക ചൂടോടെ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പിന്നെ കഴിഞ്ഞ എല്ലാ വീഡിയോസിനും നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് സോ മച്ച് ഒരുപാട് നല്ല നല്ല കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഈ കമൻറ്റും വായിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ റിപ്ലൈ തരാൻ ടൈമില്ലാത്തതുകൊണ്ടാണ് സോറി അഹങ്കാരമൊന്നു ചാടേന്നൊന്നും വിചാരിക്കാൻ പാടില്ല കേട്ടാ നിനക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കും കമൻറ്റും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാല് അസ്സാം വലൈക്കും ബൈ